ഹായ് വേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അനീസ് കിച്ചൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചൂരക്കറിയാണ്. ചൂര ക്ലീൻ ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി സ്ക്രബ് ഉപയോഗിച്ച് ചെയ്യാം. എല്ലാവർക്കും അറിയാമെന്നറിയത്തില്ല, സ്ക്രബ് ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. വേണ്ട, ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തേച്ചാൽ മതി. അതുപോലെ നമ്മൾ മീൻ കഴുകുന്ന ചില ഉപ്പിട്ട് കഴിയത്തില്ലേ, ഉപ്പില്ലാതെ നമ്മൾ ഈ ഒന്നെങ്കിൽ തൈര് അല്ലെങ്കിൽ തൈരില്ലെങ്കിൽ മോര് കറി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് കഴുകുവാണെങ്കിൽ നല്ല ഇതിനെതിരെ ഉളുമ്പെല്ലാം പോയി കിട്ടും. ഞാൻ അത് കാണിച്ചു തരാം. നമുക്കിന്ന് കഴുകിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചൂര ഇങ്ങനെ ആകുമ്പോൾ തൊലി ഉരിക്കണ്ട, മറ്റേ നമ്മൾ തൊലി ഉരിച്ചെടുക്കും. എന്നിട്ട് ഇവിടെയൊക്കെ അതിൻ്റെ കൂടലി ചെതുമ്പലൊക്കെ ഇരിക്കും. ചെതുമ്പലൊക്കെ കൂടുതലുള്ള ഇതൊക്കെ ഇവിടെ ഇതിൻ്റെ ചെകിളയുടെ പുറകിൽ, ബാക്കി നമ്മൾ എന്ത് കത്തി ഉപയോഗിച്ച് വെട്ടിക്കളയണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്ക്. ഞാൻ സാധാരണ ഉരിച്ചെടുക്കാറുണ്ട്, ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നില്ല. ഇത് നോക്കാം, നമുക്ക് അത്രയും ഉപയോഗിച്ച് നമുക്ക് വെട്ടിക്കളയാം. ഇതും അങ്ങ് അത് ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ ഇന്ന് പോരും. ഉണ്ടോ, ഇത് പെട്ടെന്ന് ഒന്നറിയാം. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ വെട്ടിക്കളയാം. ഇപ്പോൾ ഇവിടെ ഉണ്ടോ അതുപോലെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണം തൊലി ഉരിച്ച് ഇങ്ങനെ എടുക്കാം. തൊലി ഉരിച്ച് ഞാൻ കാണിക്കാം. ഇത് ചെറിയതായോണ്ട് നമുക്ക് ചെറുത കഷ്ണങ്ങളാക്കാതെ ചെയ്യാൻ പറ്റും. മറ്റേ വലിയതാണ് കഷ്ണങ്ങളാക്കണം. തൊലി ഉരിച്ച് കളയണം, എന്നാലേ അതിൻ്റെ ഒരു ഇത് വരത്തുള്ളൂ. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇതും കൂടി ചെയ്തെടുക്കാം. ഉപ്പിടുന്നതിന് പകരം നമുക്ക് മോരൊഴിച്ച് എന്തെങ്കിലും ക്ലീൻ ചെയ്ത് നോക്കാം. മത്തിയൊക്കെ ഇങ്ങനെ കഴിവാണെങ്കിൽ നല്ല ഇതായിരിക്കും. ഒത്തിരി ഇതിപ്പോൾ ഇതിനധികം അഴുക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ട് ഈ മത്തി അയലോ ഇങ്ങനെയുള്ളതൊക്കെ കഴിയുമ്പം നിങ്ങൾ മോരൊഴിച്ചോ അല്ലെങ്കിൽ തൈരില്ലെങ്കിൽ ഞാനിപ്പോൾ തൈരില്ലാത്തതൊന്ന് മോരൊഴിക്കുക. മോരൊഴിച്ച് കഴിവാണെങ്കിൽ ഇതിനകത്തെ ഉളുമ്പെല്ലാം പോയി കിട്ടും, നല്ല ക്ലീനായി കിട്ടും നമുക്ക്. നമുക്ക് കഴുകിയെടുക്കാം. ഉണ്ടോ, അഴുകുണ്ടോ? ഇതുപോലെ ഇങ്ങനെ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം റെഡി ആയിട്ടുണ്ടോ? മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മോര എല്ലാം ഫ്രഷായി, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി തയ്യാറാക്കാം. അതിനുവേണ്ടി അത് ചെയ്യാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസേ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം.
എന്നാ ഇവിടെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചാച്ച വെച്ചിട്ടുണ്ട്, അതും നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഞങ്ങൾ ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇല്ലെങ്കിൽ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. മുളക് ഞാൻ വറുത്ത് പൊടിച്ച് അരച്ച് വെച്ചതാണ്. മുളക് എണ്ണയ്ക്ക് അതി കടന്നൊരു വാഴ ഇന്ന് വരക്കാം. ഇല്ല പച്ച പതിനൊന്ന് വരക്കാം. ശരിക്കും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് കഴുകിയെടുത്ത ആയിരുന്നു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പുപൊടി, ഉപ്പുപൊടിയായി ഇവിടെ തയ്യാറാക്കിയെടുത്ത ഹെൽത്തി ആയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മേടിച്ച ഉപ്പുപൊടിയല്ല. ഇനി നമുക്ക് പുളി ഇടണം, പുളി ചേർക്കണം. പുളി ഞാനിത് ഇവിടെ വെള്ളത്തിൽ ഇട്ട് കൂത്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് അതേ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ കുരുമുളകും മഞ്ഞപ്പൊടിയും ചായലും ചേർത്ത് പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കിടന്ന് ഇതൊന്ന് റെഡിയായി വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ ഇരിക്കട്ടെ. നമ്മുടെ മീൻകറി ഒന്ന് നമുക്ക് നോക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചിലപ്പോൾ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. മീൻകറി ഇറക്കാൻ നേരം ശലം വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മുടെ മീൻകറി ഇവിടെ ചൂര കറി വെച്ച റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇങ്ങനെ തീ ഓഫ് ചെയ്യാം.